അവിടെയുള്ള ASP യുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും. അതോടൊപ്പം DYSP യെ സസ്പെൻഡ് ചെയ്യുകയുമാണ്. ഇതൊരു ഗൗരവമായ സംഭവമായിട്ടാണ് സർക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമായ ഗൗരവത്തോടെ തന്നെ കേസ് അന്വേഷിക്കുന്ന നിലയുണ്ടാവും. ശബരിമലയിലെ സ്ത്രീകൾക്ക് അവരുടെ ജനനത്തീയതി പലരെയും അറിയിക്കേണ്ട ഒരു ദയനീയമായ സ്ഥിതിയാണ്. ഇത് ക്രമസമാധാനത്തിൻ്റെ വലിയൊരു വീഴ്ചയാണ്. ശബരിമലയിൽ ക്രമസമാധാനം തകർക്കാൻ വേണ്ടി നോക്കുന്ന ആളുകളുണ്ട്. ആ ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അതിൻ്റേതായ മണ്ണ് ഈ കേരളമല്ല എന്ന് കുറച്ച് നാളുകൾ കൊണ്ട് തിരിച്ചറിയുകയും ചെയ്യും. ഇപ്പോൾ ശാന്തമായി കാര്യങ്ങൾ അവിടെ പോകുന്നുണ്ട്. നല്ല നിലക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ നാടിൻ്റെ പൊതുവായ അവസ്ഥ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾ മനസ്സിലാക്കേണ്ടത്, അവരീ നാടിൻ്റെ അവസ്ഥ തകർക്കാനുള്ള ശേഷിയിലെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് കേരളത്തിന് പുറത്ത് ചിലയിടത്ത് പയറ്റി തെളിഞ്ഞ കാര്യം ഈ മണ്ണിൽ തെളിയിച്ച് കളയാം എന്ന ധാരണയിൽ നിൽക്കേണ്ടതില്ല. ശബരിമലയിൽ പോലീസിൻ്റെ കയ്യിൽ തന്നെയാണ് നിയന്ത്രണം. പോലീസ് തന്നെ കാര്യങ്ങൾ നടത്തും. അതിനെപ്പറ്റി പോലീസിന് നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ക്രമസമാധാന പ്രശ്നം ശബരിമലയിൽ നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ലാരും. ശബരിമല എന്ന് പറയുന്നത് ആ സന്നിധാനം ശാന്തമായി നിൽക്കേണ്ട ഒരു സ്ഥലമാണ്. ആ ശാന്തിക്ക് എന്തെങ്കിലും വിഘ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വിഘ്നം മാറ്റുന്നതിന് മാത്രമേ പോലീസ് ശ്രമിക്കുകയുള്ളൂ. മറ്റു കാര്യങ്ങൾ പോലീസല്ല ചെയ്യേണ്ടത്. മാധ്യമപ്രവർത്തകരെ തല്ലിയത് പോലീസല്ല. നേരത്തെ മാധ്യമപ്രവർത്തകരെ തല്ലിയത് ഈ പറയുന്ന വിഭാഗമായിരുന്നു. വലിയ ഗുരുതരമായ ആക്രമണം അവർ കേൾക്കേണ്ടി വന്നിരുന്നു. അത് പോലീസ് ചെയ്തതല്ല. അതെ, അത് കൃത്യമായി ഇത്തരം ശ്രമങ്ങൾക്ക് വേണ്ടിയാണ്. ഈ പറയുന്ന നാടിൻ്റെ അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന ശ്രമമാണ്. ആ ശ്രമം നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കും ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നുള്ള ഒരു പ്രത്യേകത. അത് ഏതായാലും ആ ശക്തികളുടെ ശ്രമം വിജയിക്കാനല്ല പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കാര്യം എന്താണെന്ന് അറിയട്ടെ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കോഴിക്കോട്ട് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ശബരിമല അതുപോലെ തന്നെ നെയ്യാറ്റിൻകര സംഭവങ്ങളിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുള്ളത്. പ്രധാന വാർത്തകൾ നോക്കാം. ഇരുമുടിക്കെട്ടില്ലാത്ത സ്ത്രീകളെയെല്ലാം സന്നിധാനത്ത് തടയുന്നു. യുവതി പ്രവേശിച്ചെന്ന സംശയത്തിൽ വാക്കേറ്റം. 50-ലധികം പ്രായമുള്ള ഭക്തയ്ക്ക് നേരെ കയ്യേറ്റ ശ്രമം. മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണം. ന്യൂസ് 18 ക്യാമറ തകർത്തു. അക്രമം നടത്തിയവർക്കെതിരെ കേസ്. പമ്പയിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും പ്രതിഷേധം. പമ്പയിലേക്ക് കടത്തിവിടാത്തതിനെതിരെ നിലയ്ക്കലിൽ പ്രതിഷേധിച്ച് BJP നേതാക്കൾ. നെയ്യാറ്റിൻകരയിൽ യുവാവ് വാഹനമിടിച്ചു മരിച്ച സംഭവത്തിൽ DYSP ക്കെതിരെ കൊലക്കേസ്. DYSP ഹരികുമാറിനെ ചുമതലകളിൽ നിന്ന് നീക്കി. കേസ് ക്രൈംബ്രാഞ്ചിന്. കൊല പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള വാക്കേറ്റത്തിനിടെ ഗുരുതര സംഭവമെന്ന് മുഖ്യമന്ത്രി. നെയ്യാറ്റിൻകരയിൽ ഹർത്താൽ. കർണാടക ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് JDS സഖ്യം മുന്നിൽ. ബെല്ലാരിയിൽ കോൺഗ്രസിന് ലീഡ്. BJP ക്ക് തിരിച്ചടി. ഷിമോഗയിൽ BJP. രാമനഗരത്ത് അനിതാ കുമാരസ്വാമി മുന്നിൽ. ജാംഖണ്ഡി മണ്ഡലത്തിൽ കോൺഗ്രസ്. കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ഈ ശ്രമം വിജയിക്കില്ലെന്നും പിണറായി. തന്ത്രിയോട് വിശദീകരണം തേടുമെന്ന് ദേവസ്വം പ്രസിഡന്റ്. നടപടി ശ്രീധരൻപിള്ളയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ. ആചാരങ്ങളിൽ സർക്കാരല്ല ദേവസ്വമാണ് തീരുമാനമെടുക്കുന്നതെന്ന് പത്മകുമാർ.
നിറങ്ങളുടെയും ദീപങ്ങളുടെയും പൊലിമയിൽ ഇന്ന് ദീപാവലി. ഉത്തരേന്ത്യയിൽ ആഘോഷം നാളെ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. തുടർച്ചയായ രണ്ടാം ജയം ലക്ഷ്യമിട്ട് ഇന്ത്യ. മത്സരം രാത്രി 7 ലഖ്നൌവിൽ. പ്രതിഷേധമൊടുങ്ങാതെ സന്നിധാനം. സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും സംഘർഷാവസ്ഥ തുടരുന്നു. ദർശനം കഴിഞ്ഞവരെ സന്നിധാനത്ത് നിന്ന് മാറ്റി. ദർശനത്തിനെത്തിയ സ്ത്രീകളെ സന്നിധാനത്ത് തടഞ്ഞതിനെ തുടർന്നാണ് പോലീസ് ഇടപെടൽ. തൃശൂരിൽ നിന്നും ദർശനത്തിനെത്തിയ സ്ത്രീകൾക്ക് 50 വയസ്സ് കഴിഞ്ഞില്ലെന്നാരോപിച്ച് കയ്യേറ്റ ശ്രമം ഉണ്ടായതാണ് കാരണം. ഇരുമുടിക്കെട്ടില്ലാതെ എത്തുന്ന സ്ത്രീകളെ സന്നിധാനത്ത് തടയുകയാണ്. പ്രതിഷേധത്തിനിടെ ന്യൂസ് 18 ക്യാമറ തകർത്തു. നിരവധി മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേറ്റു. നിലയ്ക്കലിൽ ആന്ധ്രയിൽ നിന്നെത്തിയ 100+ സ്ത്രീകൾ കുടുങ്ങിക്കിടക്കുന്നു. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും ടി ജി സജിത്ത് ആദ്യം ചേരുകയാണ്. സജിത്ത്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പുതിയ വിവരങ്ങളിലേക്ക് ആദ്യം. പൊതുവിൽ സമാധാനപരമാണ് ഇപ്പോഴത്തെ തീർത്ഥാടനം. തീർത്ഥാടനം പുരോഗമിക്കുകയാണ്. പക്ഷേ ഇടവിട്ട് ചില സംഭവങ്ങൾ ഉണ്ടാവുന്നു എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. രാവിലെ തിരൂർ സ്വദേശികളായ 3 പേർ എത്തുന്നു. അവർ യുവതികളാണെന്നും 50 വയസ്സിൽ താഴെയാണ് പ്രായമെന്നും ആരോപിച്ച് അവരെ തടയാൻ ശ്രമിച്ചു. ഇതേ തുടർന്നുണ്ടായ സംഭവങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടവച്ചിരുന്നു. മാധ്യമ പ്രവർത്തകർക്ക് നേരെ അടക്കം കയ്യേറ്റ ശ്രമങ്ങളും മർദ്ദന ശ്രമങ്ങളും ഒക്കെ ഉണ്ടായി. എന്നാൽ പിന്നീട് അത് ശമിച്ചു. അവരുടെ പ്രായം ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ആ സമരം ശമിച്ചിരുന്നു. പിന്നീട് അല്പസമയം മുമ്പാണ് ആന്ധ്ര സ്വദേശികളായ 3 പേർ ഇവിടെ എത്തിയത്. അവർ യുവതികളാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആദ്യം പ്രതിഷേധം. പിന്നീട് ഇവർക്ക് ഇരുമുടിക്കെട്ടില്ല എന്നത് ചൂണ്ടിക്കാട്ടിയും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. പിന്നീട് പോലീസ് സംരക്ഷണയിൽ ഇവർ 18-ാം പടിക്ക് സമീപമുള്ള പടികളിലൂടെ ഇവർ സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ചുരുക്കത്തിൽ ഇരുമുടിക്കെട്ടില്ലാതെ ഇവിടെ എത്തുന്ന സ്ത്രീകളെ എല്ലാവരെയും തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വലിയ പ്രതിഷേധമാണ് അവർക്കെതിരെ ഉയരുന്നത്. ആ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അവരെ പോലീസ് സംരക്ഷണയിലൂടെ ഇവിടെ തീർത്ഥാടനം ഇവിടെ ദർശനത്തിന് എത്തിക്കുന്നു. അതാണ് ഇപ്പോൾ നടന്നു വരുന്ന ഒരു സാഹചര്യം. പൊതുവിൽ ഇരുമുടിക്കെട്ടില്ലാതെ വരുന്ന എല്ലാ സ്ത്രീകൾക്കും ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നടപ്പന്തലിൽ നിന്നാണെന്ന് കരുതുന്നു. 100+ അയ്യപ്പ ഭക്തർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തുകൂടുന്നതിനും അത് ഒരു പ്രതിഷേധപരമായി തന്നെയാണ് ഒത്തുകൂടൽ. അതിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടോ, അതോ പോലീസ് അത് അനുവദിക്കുകയാണോ? പോലീസ് ഈ രീതിയെ അനുവദിക്കുകയാണ്. അത് ഇന്നലെ മുതൽ നടന്നു വരുന്ന ഒരു രീതിയാണ്. സമരമാണോ പ്രതിഷേധമാണോ എന്ന രീതിയിൽ ഒരു വ്യക്തതയില്ല. അവർ ശരണം വിളിച്ചുകൊണ്ട് നിലയുറപ്പിക്കുന്ന രീതിയാണുള്ളത്. പക്ഷേ ഇത് സംഘപരിവാർ സംഘടനകളുടെ അല്ലെങ്കിൽ RSSന്റെയൊക്കെ പ്രധാന നേതാക്കളടക്കമുള്ളവരാണ് ഈ ശരണം വിളികൾ ഉള്ള ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ മാധ്യമ പ്രവർത്തകരോടും ഒപ്പം തന്നെ യുവതികൾ ആണെന്ന് ആരോപിച്ചുകൊണ്ടുള്ള തടസ്സം സൃഷ്ടിച്ചതുമൊക്കെ ഈ കൂടി നിൽക്കുന്നവരാണ്. ഇന്നലെ മുതൽ ഇവിടെ തീർത്ഥാടനത്തിന് ഇന്നലെ 5 മണിക്ക് വൈകിട്ട് 5 മണിക്ക് നട തുറന്നപ്പോൾ ദർശനത്തിന് വേണ്ടി എത്തിയവർ പിന്നീട് മടങ്ങിപ്പോവാതെ നടപ്പന്തലിലും മറ്റുമായി കഴിയുകയായിരുന്നു. അവരാണ് ഇപ്പോഴും ദർശനം നടത്തിയിട്ടും മടങ്ങാതെ ശബരിമല സന്നിധാനത്തിന്റെ പരിസരങ്ങളിലുള്ളത്. ഇപ്പോൾ 18-ാം പടിക്ക് താഴെയുള്ള നടപ്പന്തലിലും 18-ാം പടിക്കും ഇടയിലായുള്ള സ്ഥലത്താണ് അവർ നിലയുറപ്പിക്കുന്നത്. അവരവിടെ ഇരുന്ന് ശരണം വിളിക്കുകയാണ്. 100+ വരുന്ന ആൾക്കാർ ഇപ്പോഴും ആ പരിസരങ്ങളിൽ ഉണ്ട്. അവർ അവിടെ നിന്ന് ശരണം വിളിക്കുകയാണ്. പോലീസ് യാതൊരു തരത്തിലുള്ള തടസ്സവും അതിന് ഇതുവരെയും സൃഷ്ടിച്ചിട്ടില്ല. രാവിലെ മുതൽ പോലീസ് ഇത്തരമൊരു നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചു വരുന്നതും ഇപ്പോഴും അത് തുടരുകയാണ്. ഇതാണ് പൊതുവിൽ സന്നിധാനത്തെയും പരിസരത്തെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യം. തീർത്ഥാടകരുടെ വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. ഇപ്പോൾ പൂർണ്ണമായും 18-ാം പടി പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുകയാണ്. വരുന്ന തീർത്ഥാടകർക്ക് സുഗമമായി കടന്നുപോയി ദർശനം നടത്താനുള്ള സാഹചര്യം ഇപ്പോഴുമുണ്ട്. പക്ഷേ ഈ ഒത്തുകൂടലാണല്ലോ സജിത്ത്, ഇപ്പോൾ ഏത് സ്ത്രീ വന്നാലും ഉടൻ അത് തടയുന്ന നിലയിലേക്ക് മാറിയത്. സ്വാഭാവികമായും ഈ ആചാരം പാലിച്ചു വരുന്ന സ്ത്രീകൾ പോലും വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യമുണ്ട്. പോലീസിനെ മാത്രമല്ല ആരെയും അവരുടെ പ്രായം ബോധ്യപ്പെടുത്തേണ്ട ഒരവസ്ഥ വന്നു ചേരുന്നുണ്ട്. അതിന് ഇടവരുത്തുന്നത് ഈ കൂട്ടായ്മയല്ലേ, അല്ലെങ്കിൽ ഈ പ്രതിഷേധം തന്നെയല്ലേ? ഈ നാമജപമാണ് അല്ലെങ്കിൽ ഈ ശരണം വിളിയാണ് പൊടുന്നനവേ മറ്റൊരു പ്രതിഷേധമായി മാറുന്നത്. അത് തന്നെയല്ലേ രാവിലെയും സംഭവിച്ചത്, അല്പം മുമ്പും സംഭവിച്ചത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ശരത്ത് സംഭവിക്കുന്നത്. ഇത്തരത്തിൽ ശരണം വിളിച്ച് എത്തുന്നവർ
തങ്ങൾ വിശ്വാസത്തിന്റെ പാതയിലാണ്, പ്രതിഷേധത്തിനല്ല എന്നവർ വ്യക്തമാക്കുന്നു. ശരണം വിളിച്ചിരിക്കുന്നു, പോലീസ് അവർ തടയുന്നില്ല. ഇടയ്ക്ക് ഏതെങ്കിലും യുവതികൾ ദർശനത്തിനെത്താമെന്ന് സൂചനയുണ്ടാവുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ വരുന്നു, അപ്പോഴൊക്കെ ഇവർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇവർക്ക് നേരെ അടുക്കുകയും ഇവരെ വളഞ്ഞിട്ട് ശരണം വിളിക്കുകയും മുന്നോട്ട് പോകാൻ ഇവരെ പാത തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ഇതാണ് പൊതുവിലുള്ളത്. കൃത്യമായ പ്രതിഷേധ ലക്ഷ്യങ്ങളുമായി തന്നെയാണ് ഇവരിവിടെ തമ്പടിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇന്നലെ വത്സൻ തില്ലങ്കേരി അടക്കമുള്ള RSSന്റെ പ്രധാന നേതാക്കളുണ്ട്, ഒപ്പം തന്നെ കെ സുരേന്ദ്രൻ അടക്കമുള്ള BJPയുടെ നേതാക്കളൊക്കെ ഈ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട്. MT രമേശ് അടക്കമുള്ളവർ ഇന്നലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. ഇവരൊക്കെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നേതൃത്വം കൊടുക്കുന്നത്. മുമ്പ് പലവട്ടം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ രാവിലെ ഉണ്ടായപ്പോൾ ഇത്രക്ക ഇവിടെയുള്ള ഈ ഇപ്പോൾ ശരണം വിളിക്കുന്നവരുമായുള്ള ആശയവിനിമയം ഈ BJPയുടെ നേതാക്കൾ നടത്തുന്നത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നതായിരുന്നു. ഇപ്പോഴും ഇത്തരത്തിലുള്ള ശരണം വിളിച്ചുകൊണ്ടുള്ള സമര അല്ലെങ്കിൽ പ്രതിഷേധ രീതികൾ ഇവിടെ തുടരുകയാണ്. ആരെങ്കിലും ഇവിടെ എത്തുകയാണെങ്കിൽ അവരെ തടയുക തന്നെയാണ് ലക്ഷ്യം. പമ്പയിലൊക്കെ ഉണ്ടായി ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് സമാനമായ രീതി തന്നെ സന്നിധാനത്തും നടക്കുന്നുവെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. സജിത്തിലേക്ക് മടങ്ങി വരാം. പമ്പയിൽ നിന്ന് ഇപ്പോൾ സുർജിത്താണ് ചേരുന്നത്. സുർജിത്ത്, പമ്പയിലെ സ്ഥിതി എങ്ങനെയാണ്? ഇപ്പോഴും സന്നിധാനത്ത് ഈ നടപ്പന്തൽ കേന്ദ്രീകരിച്ച് ശരണമന്ത്രങ്ങളുമായി പ്രതിഷേധിക്കാൻ തയ്യാറെടുത്ത് ദർശനം കഴിഞ്ഞ അയ്യപ്പ ഭക്തർ ഒത്തുകൂടിയിട്ടുണ്ട്. അവിടെ സ്ത്രീകൾ എത്തുമ്പോൾ ആ നിലയിൽ ഇപ്പോൾ പമ്പയിൽ നിന്ന് അവർക്ക് സുഖമായി മറ്റ് തടസ്സങ്ങളില്ലാതെ കയറിപ്പോകാൻ കഴിയുന്നുണ്ടോ, വല്ല മല കയറാൻ സാധിക്കുന്നുണ്ടോ? സന്നിധാനത്തെത്തുമ്പോഴാണ് ഇപ്പോൾ ഈ പ്രതിഷേധമുള്ളത്. വഴികളിൽ മറ്റ് തടസ്സങ്ങളില്ല പമ്പയിൽ പ്രത്യേകിച്ചും, എന്നതാണോ അവസ്ഥ? അതോ പമ്പയിലും ഈ സ്ത്രീകൾ വന്നാൽ അവരെ തടയുന്നുണ്ടോ? ഏത് സ്ത്രീ വന്നാലും അങ്ങനെ ഒരു അവസ്ഥയല്ല, ഏത് സ്ത്രീ വന്നാലും തടയുന്ന ഒരവസ്ഥ നിലവിലില്ല. പമ്പയിൽ നിന്ന് ഇന്നലെ പോയ രണ്ട് ഗ്രൂപ്പ് സ്ത്രീകൾക്കാണ് വലിയ രീതിയിലുള്ള ഒരു അധിക്ഷേപം നേരിടേണ്ടി വന്നത്. ആ നിലയിൽ ആ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഇവിടെ നിന്നും മടങ്ങിയിട്ടേ ഉള്ളൂ. തൃശ്ശൂരിൽ നിന്നുള്ള ഒരു സംഘം ആളുകളെയാണ് അവിടെ തടയാൻ വേണ്ടി ശ്രമിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ അവർ ദർശനം സുഖമായി പൂർത്തിയാക്കി. പിന്നീട് ഈ BJPയുടെ നേതൃത്വം ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഭക്തരെ ശാന്തരാക്കുകയും തുടർന്ന് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുകയും അവർ ദർശനം നടത്തി മടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. തിരൂരിൽ നിന്നുള്ള ഒരു സംഘം ആളുകളാണ് ചോറൂണുമായി ബന്ധപ്പെട്ട് ശബരിമലയിലേക്ക് വന്നത്. ഇവരിൽ പ്രായപരിധി കഴിഞ്ഞ ആളുകളായിരുന്നു. 52 വയസ്സുള്ള ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അവിടെ പ്രതിഷേധത്തിൻ്റെ ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നത്. പക്ഷേ അത് പൂർണ്ണമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അവർ തിരിച്ച് ദർശനം സുഖമായി നടത്തിയ ശേഷം ഇപ്പോൾ മടങ്ങിപ്പോയിരിക്കുകയാണ്. ഈ സ്ത്രീ പ്രവേശനം ഏതെങ്കിലും വിധത്തിൽ സാധ്യമാകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ സ്വാഭാവികമായും അതിൻ്റെ അനുരണനങ്ങൾ പമ്പയിലും ഉണ്ടാകും. പമ്പയിൽ പോലും ഇന്നലെ പോലും KP ശശികല ഉൾപ്പെടെയുള്ള ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളെല്ലാം തന്നെ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വ രംഗത്തുള്ള ആളുകൾ, അതായത് CK പത്മനാഭൻ ഇപ്പോൾ സന്നിധാനത്തേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. മാത്രമല്ല അതോടൊപ്പം ഈ വിധത്തിൽ AN രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ നിലയ്ക്കിൽ നിന്നും ഇങ്ങോട്ടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അർത്ഥത്തിൽ BJPയുടെയും RSSന്റെയും നേതാക്കൾ ക്യാമ്പ് ചെയ്താണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ചെറിയ അളവിൽ പോലും അത്തരത്തിൽ മുകളിലേക്ക് ഏതെങ്കിലും സ്ത്രീ കയറാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും വലിയ അളവിലുള്ള പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഇന്ന് രാവിലെ വനിതാ മാധ്യമ പ്രവർത്തകരെ പമ്പയിൽ തടയാൻ ശ്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം രാവിലെ ഉണ്ടായിരുന്നു. 8 മണിക്ക് തൊട്ട് മുമ്പായി വനിതാ മാധ്യമ പ്രവർത്തകർ ഇവിടേക്ക് കടന്നു വരുന്ന വഴി അവരെ തടയാൻ വേണ്ടിയുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സമാനമായ സ്ഥിതിയായിരുന്നു സന്നിധാനത്തും ഉണ്ടായത്. സന്നിധാനത്ത് രണ്ട് ഗ്രൂപ്പ് ആളുകളെ തടഞ്ഞ് വെക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. എന്തായാലും 15,000-ൽ ആളുകൾ, ഇന്നത്തെ കണക്കനുസരിച്ച് 15,000-ൽ ആളുകൾ സന്നിധാനത്തേക്ക് പോയിട്ടുണ്ട്. ഈ സന്നിധാനത്തേക്ക് പോയ ആളുകളിൽ ഏതാണ്ട് ഒരു 3,000-4,000 ഇടയിൽ ആളുകൾ മാത്രമാണ് മടങ്ങി പോയിട്ടുള്ളത്. 10,000-ൽ ആളുകൾ ഇപ്പോഴും സന്നിധാനത്ത് തുടരുന്നുണ്ട്. ഇവരെ ഘട്ടംഘട്ടമായി മടക്കി അയക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. പക്ഷേ നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനുണ്ട്. ഭക്തജനങ്ങൾക്ക് നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനുള്ള അവസരം നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിക്കപ്പെടുന്നുമുണ്ട്. എന്തുതന്നെയായാലും ഏതെങ്കിലും തരത്തിലൊരു സ്ത്രീ പ്രവേശം സാധ്യമായാൽ അത് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്നുള്ള ഒരു വിവരം പോലീസിനെ സംബന്ധിച്ചുമുണ്ട്. പോലീസിനെ കുഴക്കുന്നതും അതുതന്നെയാണ്. അത്തരത്തിൽ നാടകീയമായ നീക്കങ്ങളിലേക്ക് പിന്നീട് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നലെ തന്നെ പമ്പയിൽ ഒരു സ്ത്രീ, ചേർത്തല സ്വദേശിയായ അഞ്ജു എന്ന് പറയുന്ന സ്ത്രീയും ഭർത്താവും രണ്ട് കുട്ടികളും ക്ഷേത്ര ദർശനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പമ്പ കൺട്രോൾ റൂമിലേക്ക് എത്തിയിരുന്നു.
ഈ ഘട്ടത്തിൽ പോലും, അങ്ങനെ എത്തിയ ഘട്ടത്തിൽ പോലും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായത് ഈ പമ്പ ഉൾപ്പെടുന്ന പമ്പയുടെ ഈ ബേസിൽ ആണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നാമജപ ഘോഷയാത്ര, നാമജപ പ്രതിഷേധം അപ്പോൾ തന്നെ ആരംഭിച്ചു. ഈ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിൽ അത്തരത്തിലൊരു സ്ത്രീ പ്രവേശനത്തിനുള്ള സാധ്യത ഉണ്ടായാൽ തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ആ നിലയിൽ തന്നെ പോലീസും തികഞ്ഞ ജാഗ്രതയാണ് പുലർത്തുന്നത്. 10,000-ൽ അധികം ആളുകൾ ഇപ്പോഴും സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുന്നു. ഇന്ന് പൊതുവെ ആളുകളുടെ വരവ് വളരെ കുറവാണ്. 2,000-3,000 ഇടയിലുള്ള ആളുകൾ മാത്രമാണ് പമ്പയിൽ വഴി മുകളിലേക്ക് കയറിപ്പോയിട്ടുള്ളൂ. ഏതാണ്ട് ഒരു 4,000-ത്തോളം ആളുകൾ മാത്രമാണ് മടങ്ങിയിട്ടുമുള്ളൂ. അവിടെ ഒരു 10,000-ൽ അധികം ആളുകൾ സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി സുർജിത്ത്, സാധാരണ വലിയ തിരക്കുണ്ടാകാത്ത ദിവസങ്ങളാണ് വിശേഷിച്ച് ചിത്തിര ആട്ട തിരുനാൾ സമയം. ഇപ്പോൾ ഈ വിധിയെ തുടർന്നുണ്ടായ ഒരു പുതിയ സാഹചര്യം കൂടിയാണ്, പ്രതിഷേധിക്കാൻ കൂടി തയ്യാറെടുത്ത് വ്യാപകമായ തോതിൽ അവിടേക്ക് ആളുകൾ വന്നിട്ടുള്ളത് സന്നിധാനത്ത്. അതിൻ്റെ കൂടിയ പശ്ചാത്തലത്തിലാണ് ഏതാണ്ട് ഒരു 10,000-ൽ പരം അയ്യപ്പ ഭക്തർ ദർശനം നടത്തിയ ശേഷവും അവിടെ തങ്ങുന്നത്. വൈകുന്നേരം നട അടയ്ക്കും വരെ തന്നെ അവരുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഏത് നിലയിൽ വന്നാലും ഏത് പ്രായത്തിലുള്ളവർ വന്നാലും തടയുന്ന ഒരു സാഹചര്യം ഉറപ്പുവരുത്തി മാത്രം അവരെ സന്നിധാനത്തേക്ക് കടത്തിവിടുക എന്നൊരു ശൈലി തുടരുന്നു. പോലീസ് മുൻപുണ്ടായിരുന്ന ആ ശൈലിയിൽ തന്നെ അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താതെ തന്നെ നിൽക്കുന്നു. പിന്നീട് പ്രതിഷേധക്കാരുടെ സംശയം മാറുന്ന ഘട്ടത്തിൽ ഈ സ്ത്രീകൾക്ക് സുരക്ഷ പോലീസ് പ്രത്യേകമായി നൽകുന്നു എന്നതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശബരിമലയിൽ ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർ അതിനുള്ള മണ്ണല്ല കേരളമെന്ന് കുറച്ച് നാളുകൾ കൊണ്ട് തിരിച്ചറിയും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം മുമ്പ് പറഞ്ഞത്. ശബരിമലയിൽ പോലീസിൻ്റെ കയ്യിൽ തന്നെയാണ് നിയന്ത്രണം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമലയിൽ ക്രമസമാധാനം തകർക്കാൻ വേണ്ടി നോക്കുന്ന ആളുകളുണ്ട്. ആ ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അതിൻ്റേതായ മണ്ണ് ഈ കേരളമല്ല എന്ന് കുറച്ച് നാളുകൾ കൊണ്ട് തിരിച്ചറിയുകയും ചെയ്യും. ഇപ്പോൾ ശാന്തമായി കാര്യങ്ങൾ അവിടെ പോകുന്നുണ്ട്. നല്ല നിലക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ നാടിൻ്റെ പൊതുവായ അവസ്ഥ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾ മനസ്സിലാക്കേണ്ടത് അവരീ നാടിൻ്റെ അവസ്ഥ തകർക്കാനുള്ള ശേഷിയിലെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് കേരളത്തിന് പുറത്ത് ചിലയിടത്ത് പയറ്റി തെളിഞ്ഞ കാര്യം ഈ മണ്ണിൽ തെളിയിച്ച് കളയാം എന്ന ധാരണയിൽ നിൽക്കേണ്ടതില്ല. ശബരിമല വിഷയത്തിൽ ശ്രീധരൻപിള്ളയുടെ വിവാദ പ്രസംഗത്തിലെ വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ച് തന്ത്രിയോട് വിശദീകരണം ചോദിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. മേൽശാന്തി നിയമന മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്ന കാര്യം ദേവസ്വം ബോർഡ് ആലോചിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ബഹുമാനപ്പെട്ട തന്ത്രിയോട് ചോദിച്ചു, തന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്തായാലും ദേവസ്വം ബോർഡ് എന്നുള്ള നിലയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിക്കും. അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ട് ഞാൻ അതിനെ സംബന്ധിച്ച് മറുപടി പറയാം. എങ്ങനെ ഇടപെടണം എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ നോക്കും. ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെ നല്ല സെൻസിൽ തന്നെ ഞാൻ എടുക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് പറയട്ടെ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും. അല്ല, അതെന്താ സംഭവിച്ചതെന്നുള്ളത് തന്ത്രിയോട് ചോദിക്കണമല്ലോ. എന്താ ഇങ്ങനൊരു വാർത്ത വന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവം എന്ന് അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് പറയാം. ഭക്തരെ നിരാശരാക്കുന്ന പ്രവർത്തനങ്ങൾ തന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്ന് ദേവസ്വം ബോർഡ് മെമ്പർ കെ പി ശങ്കർദാസ്. എല്ലാ ഭക്തർക്കും സുഗമമായി ദർശനം നടത്താനുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും സുപ്രീംകോടതി വിധി മാനിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്നും ശങ്കർദാസ് പറഞ്ഞു. നമ്മുടെ ഏത് മതമായാലും കാലത്തിനനുസരണമായ മാറ്റം വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ മതത്തിന് നിലനിൽക്കാൻ കഴിയും. ക്ഷേത്രത്തിന്റെ ചൈതന്യം സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുള്ള തന്ത്രിമാരെ വളരെ ഒരു അയ്യപ്പന് തുല്യമായ ഭക്തജനങ്ങൾ കാണുന്ന തന്ത്രിമാർ കുറച്ചുകൂടെ ഒരു പക്വതയോടും കൂടിയും കുറെ ഒരു ആ ഒരു അർത്ഥത്തിൽ കൂടെ മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പൊ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഒരു വിധി ഉണ്ടായി. ആ വിധി എല്ലാവർക്കും ബാധകമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ സംവിധാനങ്ങൾ, ഗവൺമെൻറ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഇവരെല്ലാവർക്കും അത് ബാധകമാണ്. ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് വീണ്ടും സജിത്ത് ചേരുകയാണ്. സജിത്ത്, ഇന്നലെ ശ്രീധരൻപിള്ളയുടെ വെളിപ്പെടുത്തലിന് ശേഷം കുറെ കൂടി പരസ്യമായി തന്നെ ഈ വിഷയത്തിൽ ബി ജെ പി ഇടപെടുകയാണോ? പ്രത്യേകിച്ച് അങ്ങനെ തോന്നാൻ കാരണം, ഇപ്പോൾ തന്നെ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളുണ്ട്. തുലാം മാസ പൂജയുടെ ആ സമയത്തും സുരേന്ദ്രനുണ്ടായിരുന്നു, വി വി രാജേഷും. പമ്പയിൽ കെ പി ശശികലയുണ്ട്. ഇപ്പോൾ അവിടേക്ക് കൃഷ്ണദാസും എ എൻ രാധാകൃഷ്ണനും പി എം വേലായുധനും അടക്കമുള്ള നേതാക്കൾ എത്തുന്നു. സി കെ പത്മനാഭൻ വരാൻ പോകുന്നു. ഈ നിലയിൽ നേതാക്കൾ വളരെ പരസ്യമായി തന്നെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾക്ക്, ഇപ്പോഴത്തെ ഈ പ്രതിഷേധത്തിൻ്റെ നേതൃനിരയിൽ നിൽക്കുക, പ്രവർത്തകരെ അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന ആളുകളെ ഏകോപിപ്പിക്കുക എന്നൊരു ശൈലിയിലേക്ക് തന്നെ ബി ജെ പി മാറുകയാണോ? ഇന്നലെ
അത് വളരെ പരസ്യം, ഒരുപക്ഷെ ശ്രീധരൻപിള്ള പറഞ്ഞതിന് ശേഷം ഇനി ഇതെല്ലാം പരസ്യമായി തന്നെ ആവട്ടെ എന്ന് സംഘപരിവാർ പ്രത്യേകിച്ച് ബി ജെ പി കരുതുന്നുണ്ടോ? എന്തായാലും ഇത് തങ്ങൾ തടയാൻ വന്നതാണ്. യുവതീ പ്രവേശനമുണ്ടായാൽ അവരെ തടയുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞു. ഇപ്പം സന്നിധാനത്തിന് തൊട്ട് താഴെ മുമ്പ് നമ്മൾ കണ്ട കാഴ്ച ഇപ്പോഴും ആവർത്തിക്കുകയാണ്. അല്പസമയം മുമ്പ് ഇവിടെ ഉണ്ടായ ഒരു പ്രഖ്യാപനം തന്നെ വൈകിട്ട് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതുവരെ ഇവിടെ ഈ കാഴ്ച തുടരും. ഇവിടെ ഇവർ കാത്തിരിക്കും. അതിനുശേഷം മാത്രമേ ശബരിമലയിൽ നിന്നും ഇവർ മലയിറങ്ങൂ എന്നതാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് യുവതീ പ്രവേശനമുണ്ടാകുക, അങ്ങനെ എന്തെങ്കിലും നീക്കമുണ്ടായാൽ തങ്ങൾ തടയും എന്ന കൃത്യമായ പ്രഖ്യാപനത്തോടെ തന്നെയാണ് ഇവിടെ കാത്തിരിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്, ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ സംഘത്തിൽ ഇവർക്ക് ഒപ്പമുണ്ട്, അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നുമുണ്ട്. അതായത് സജിത്ത്, ഇപ്പോൾ പമ്പയിലേക്ക് എത്തുന്ന ഈ നേതാക്കൾ പമ്പയിൽ തങ്ങുമെന്ന് കരുതേണ്ടതില്ല. അവർ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് തന്നെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായും ഈ ശരണം വിളി പ്രതിഷേധത്തിന് കൂടുതൽ ഊർജം പകരുകയല്ലേ അത്? തീർച്ചയായും അത് തന്നെ ഉണ്ടാവും ശരത്ത്. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതും. കാരണം ഇപ്പോഴുണ്ടായ സാഹചര്യം അവർ പൂർണ്ണമായും സാഹചര്യങ്ങൾ നിരീക്ഷിച്ചാണ് പോകുന്നത്. യുവതീ പ്രവേശനം പോലെയുള്ള അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും ഇതിന്റെ രൂപം മാറും, ഇതിന്റെ വേറൊരു തരത്തിലേക്ക് കടുത്ത പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഇപ്പോൾ ശരണവിളി മാത്രമായി നടക്കുന്ന പ്രതിഷേധം ഒരുപക്ഷെ മറ്റു രൂപം കൈവരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ആ തരത്തിൽ തന്നെയാണ്, നേതാക്കളുടെ എല്ലാ പിന്തുണയും ഇതിനുണ്ട്, അവർ സമീപത്ത് തന്നെയുണ്ട്. ഇപ്പോൾ പമ്പയിലുള്ള പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതാക്കൾ ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ശബരിമലയിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഏറെക്കുറെ സുഗമമായി അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ, അതെ സജിത്ത് പറഞ്ഞ പോലെ മറ്റ് തടസ്സങ്ങളില്ലാതെ ഇതെല്ലാം ഇപ്പോൾ ഈ കൂട്ടർക്ക് നടപ്പന്തൽ കേന്ദ്രീകരിച്ച് ശരണം വിളിക്കാനും പ്രതിഷേധിക്കാനും ഒന്നിച്ച് മുന്നോട്ട് പോകാനും ഒരു സാഹചര്യമുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റ് നടപടികളില്ല. സ്ത്രീകൾ ആരെങ്കിലും വന്നാൽ മാത്രമാണ് സാഹചര്യത്തിൽ ഒരു മാറ്റം വരുന്നത്. പിന്നെ ആകെ ഒരു പ്രകോപനം അവർക്ക് തോന്നുന്നത് മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴാണ്. മാധ്യമപ്രവർത്തകരും ആ പ്രദേശം വിട്ടു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു അക്രമ സാധ്യതകളോ അല്ലെങ്കിൽ ബോധപൂർവം പ്രകോപനവും അക്രമവും സൃഷ്ടിക്കാനോ അത്ര സാധ്യവുമല്ല സന്നിധാനത്ത് എന്നൊരവസ്ഥ കൂടിയില്ലേ? അങ്ങനെയുണ്ട്, തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. കാരണം ഇന്നലത്തെ ഒരു സാഹചര്യങ്ങൾ കൂടി നമുക്ക് പറയേണ്ടി വരും. അതായത് ഇന്നലെ വൈകിട്ട് 5 മണിക്ക് നട തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഈ സംഘമൊക്കെ ഇവിടെ എത്തിച്ചേർന്നതാണ്. പക്ഷേ അവർ നേരിട്ടുള്ള വലിയ ശരണം വിളികളിലേക്കോ മറ്റു നീക്കങ്ങളിലേക്കോ ഒന്നും കടന്നിരുന്നില്ല. വളരെ സൗഹാർദ്ദപൂർവമായ ഒരു അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ പോവുകയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഉണ്ടായ ആ സംഭവത്തോടെയാണ് സാഹചര്യങ്ങൾ മാറുന്നത്. പ്രത്യക്ഷത്തിലുള്ള കൂട്ടം ചേർന്നുള്ള ശരണം വിളികളും ഇത്തരത്തിലുള്ള ഒത്തുചേരലുകളും ഒപ്പം തന്നെ തങ്ങൾ പ്രതിഷേധിക്കാൻ വന്നവരാണ് അല്ലെങ്കിൽ തടയാൻ വന്നവരാണ് എന്നവർ നേരിട്ട് തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഇവിടെ ശബരിമലയിൽ ഉണ്ടാവുന്നതുമൊക്കെ രാവിലെ ഉണ്ടായ ആ സംഭവങ്ങൾക്ക് ശേഷമാണ്. അതുവരെ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത്. പോലീസിന്റെ നടപടി ശരത് സൂചിപ്പിച്ച പോലെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം പോലീസ് ഈ വിഷയത്തിൽ സ്വീകരിച്ച ഒരു നയതന്ത്രം അതാണ് ശബരിമലയെ ഏറെക്കുറെ സമാധാനപൂർവ്വമായി കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് തീർച്ചയായും പറയേണ്ടി വരും. പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു നിലപാടെടുത്തെങ്കിൽ സാഹചര്യം ഇതായിരുന്നില്ല ഉണ്ടാകുമായിരുന്നത്. കാരണം അത് മറ്റ് വല്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോയേനെ. ഒരുപക്ഷെ ഇന്ന് തീർത്ഥാടന സമയം അനുവദിക്കുന്ന ദർശന സമയം അവസാനിക്കുന്നതിന് മുമ്പും അത്തരം ചില സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. ഏതെങ്കിലും തരത്തിൽ ബോധപൂർവമായ പ്രകോപനം സൃഷ്ടിക്കാൻ പ്രവർത്തകരോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിഷേധത്തിൽ മുതിരുന്നവരോ അത്തരം ശ്രമങ്ങൾ നടത്തിയാൽ അതിനെ പോലീസ് എങ്ങനെ നേരിടും എന്നതടക്കമുള്ള വിഷയങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കടന്നു പോകുന്നത് നിർണായക സമയം തന്നെയാണ്. ഒരു പകൽ സമയത്തിന്റെ വലിയ നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. എന്തായാലും ഏറെ പ്രത്യേകതയുള്ള ഒരു കാര്യം, തീർത്ഥാടകരുടെ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നില്ല. ഒരുപക്ഷെ പമ്പയിൽ നിന്നും കൂടുതൽ പേർ കടന്നു വരുന്നുണ്ടാവാം. അവർ ഒരുപക്ഷെ ഈ ഉച്ചവെയിലിന്റെ ഒരു കാഠിന്യം അവരെ തളർത്തുന്നുണ്ടാവാം. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം തീർത്ഥാടകർ കൂടുതലായി വന്നേക്കാം. ഇപ്പോൾ ഇവിടെ തമ്പടിക്കുന്ന മറ്റ് തീർത്ഥാടകർ അവർ വൈകിട്ട് ദർശനത്തിന് ശേഷം മടങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ശരി, സന്നിധാനത്ത് നിന്ന് സജിത്താണ് വിവരങ്ങൾ നൽകിയത്. പമ്പയിൽ നിന്ന് സുർജിത്തുമുണ്ട്. സുർജിത്തിലേക്കും മറ്റു വിവരങ്ങളിലേക്കും വേഗം മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേള. മറ്റൊരു പുതിയ വിവരത്തിലേക്ക്. മണ്ഡലകാലത്ത് ശബരിമലയിലെത്തുമെന്ന് തൃപ്തി ദേശായി. സുരക്ഷ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും തൃപ്തി ദേശായി വ്യക്തമാക്കി.
आपके लिए बिल्कुल ये गोल्डन चांस है, लेकिन ये जो भक्तों का वॉयलेंस है, महिलाओं को जो धोखा पहुंचा रहे हैं आप भक्तों के माध्यम से, या वहाँ पे जो गुंडागिरी कर रहे हैं, तो ये गोल्डन चांस जो है वो आप हाथ से मतलब आप ये जो गोल्डन चांस है वो कहीं ना कहीं आप आया जो है वो पीछे जा रहा है। ये गोल्डन चांस फिर से CPM को मिल सकता है, इसलिए आपने महिलाओं को अगर वहाँ पे सिक्योरिटी देकर प्रवेश दिया तो बिल्कुल BJP के लिए ये गोल्डन चांस हो सकता है। 17 नवंबर को मंदिर फिर से ओपन हो रहा है, तो शायद जल्द ही मैं लेटर भी SP और वहाँ के जो CM है उनको लिखने वाली हूँ, और 17 के बाद शायद 2-3 दिन में मैं वहाँ पे शबरीमाला मंदिर में पहुँच जाऊँगी। ഇപ്പോൾ വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, എന്താണ് അവർ പറയുന്നത്? മണ്ഡലകാലത്തെത്തും എന്നാണോ? അതായത് 13-ന് ഈ കേസ് പുനഃപരിശോധനാ ഹർജികളും റിട്ട് ഹർജികളും ഒക്കെ പരിഗണിക്കാനിരിക്കുന്നു സുപ്രീംകോടതി. അതിനുശേഷം മണ്ഡലകാലത്ത് ശബരിമല നട തുറക്കുമ്പോൾ ക്ഷേത്ര ദർശനത്തിനായി എത്തുമെന്നാണോ തൃപ്തി ദേശായി പറയുന്നത്? തീർച്ചയായും തൃപ്തി ദേശായി വ്യക്തമാക്കുന്നത് 17-ന് നട തുറക്കുകയാണ് മണ്ഡലകാലത്തിന് വേണ്ടി. അതിനുശേഷം 2-3 ദിവസത്തിനകം തന്നെ താൻ ശബരിമല ക്ഷേത്ര ദർശനത്തിനായി എത്തുമെന്നാണ്. അതിന് മുന്നോടിയായി സുരക്ഷ ഒരുക്കാൻ അനുമതി തേടിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും പോലീസിനുമൊക്കെ കത്ത് നൽകും. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്റെ സന്ദർശന വിവരം അറിയിച്ചുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയെന്നാണ് തൃപ്തി ദേശായി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം BJP അധ്യക്ഷൻ ശ്രീധരൻപിള്ള ഇന്നലെ സുവർണാവസരമാണ് BJP എന്ന് പറഞ്ഞതിനെ പറ്റിയും തൃപ്തി ദേശായി പ്രതികരിക്കുന്നുണ്ട്. സ്ത്രീകളെ എല്ലാം പ്രവേശിപ്പിക്കാൻ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ അനുവദിച്ചാൽ മാത്രമേ അത് BJP സുവർണാവസരമായി മാറുകയുള്ളൂ. പോലീസിനെ സുരക്ഷ ഒരുക്കിക്കൊണ്ട് സ്ത്രീകളെ പ്രവേശിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അത് CPM LDF ആണ് വലിയ സുവർണാവസരമായി മാറുക. അത്തരത്തിൽ സർക്കാരിനാണ് അത് സുവർണാവസരമായി മാറുകയെന്നാണ് തൃപ്തി ദേശായി BJP അധ്യക്ഷന്റെ നിലപാടിനോട് വിയോജിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നത്. ഏതായാലും നേരത്തെ തന്നെ ഒരുപക്ഷെ ഈ സീസണിൽ ഈ 5 ദിവസത്തേക്കോ അല്ലെങ്കിൽ 1 ദിവസത്തേക്കോ ഒക്കെ നട തുറക്കുമ്പോൾ തൃപ്തി ദേശായി വന്നേക്കുമെന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ തന്നെ ഇപ്പോൾ എത്തിയാൽ വലിയ പ്രതിഷേധങ്ങൾക്ക് സാഹചര്യമുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മാറി നിന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മണ്ഡലകാലത്ത് എന്തായാലും താൻ സന്ദർശനത്തിനായി എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം നേരത്തെ ശനി ചിക്നാപൂർ ക്ഷേത്രത്തിൽ വലിയ പ്രക്ഷോഭം നടത്തി അവിടെ പ്രവേശിക്കുന്നതിന് നേതൃത്വം നൽകിയ ഭൂമാതാ ബ്രിഗേഡിന്റെ നേതാവ് കൂടിയാണ് തൃപ്തി ദേശായി. പക്ഷേ ഉണ്ണി, അവരോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞോ, ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് മറിച്ചാണ്. ഈ വിധി ഉണ്ടെങ്കിലും വിധിയുടെ അടിസ്ഥാനത്തിൽ കയറാൻ തയ്യാറായി സ്ത്രീകൾ വന്നാലും അവിടുത്തെ സാഹചര്യം പറഞ്ഞുകൊടുത്ത് ബോധ്യപ്പെടുത്തി ഒന്നുകിൽ പോലീസ് തിരിച്ചയക്കും, ഇല്ലെങ്കിൽ ശരണം വിളിച്ച് ആളുകൾ ഇവരെ മടക്കി അയക്കും. മുഖ്യമന്ത്രിക്ക് കത്തുകൊടുത്താലും സംഭവിക്കാനിടയുള്ള ഒരു സാഹചര്യം ഇവിടെ ഇതാണ്. തീർച്ചയായും ആ ഒരു വിഷയമുണ്ട്. അതിനെ എങ്ങനെ തൃപ്തി ദേശായി മറികടക്കും എന്ന് തന്നെയാണ് അറിയേണ്ടത്. ഏതായാലും സുരക്ഷ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് തൃപ്തി ദേശായി കത്ത് നൽകുമ്പോൾ അത് ആക്ടിവിസ്റ്റ് എന്ന ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് മാത്രം തൃപ്തി ദേശായിയെ മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം ഭക്തയായ ആക്ടിവിസ്റ്റ് ആണ് താൻ എന്ന് തന്നെയാണ് തൃപ്തി ദേശായി തുടക്കം മുതൽ പറയുന്നത്. എങ്കിലും ഭക്തിയാണെന്ന കാരണം കൂടി നമുക്ക് പറയാമല്ലോ. ആ രീതിയിലായിരിക്കും ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയാണ് അവരുടെ ആക്ടിവിസം. എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്, പ്രഖ്യാപനമാണ് അവരുടെ ഭാഗത്തു നിന്ന്, തൃപ്തി ദേശായിയുടെ ഭാഗത്തു നിന്ന്, ഭൂമാതാ ബ്രിഗേഡിൻ്റെ തൃപ്തി ദേശായി നടത്തിയത്. എം ഉണ്ണികൃഷ്ണനാണ് അവരോട് സംസാരിച്ചത്. മണ്ഡലകാലത്ത് ശബരിമല ദർശനത്തിനായി എത്തും, സുരക്ഷ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു പുതിയ വിവരത്തിലേക്ക്. വിവാദ പ്രസംഗത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുക്കുന്ന കാര്യം ആലോചിക്കുന്നു. പോലീസ് ഇക്കാര്യത്തിൽ നിയമോപദേശം തേടും. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് പോലീസിന്റെ ആലോചന? പുറത്തുവന്ന ഈ വിവാദ പ്രസംഗം, അതിൽ ഒട്ടേറെ വെളിപ്പെടുത്തലുകളുണ്ട്. BJP രാഷ്ട്രീയ ലൈൻ ഇക്കാര്യത്തിൽ എന്തായിരുന്നു, പ്ലാൻ എന്തായിരുന്നു? തന്ത്രിയുമായി ചേർന്ന് കോടതി വിധിക്ക് ശേഷം അത് കോടതിയെ ലക്ഷ്യമാകുമോ ഇല്ലയോ എന്ന നിലയിൽ ചില ആലോചനകൾ നടന്നു. ആ നിലയിൽ ഉള്ള തീരുമാനങ്ങൾ പിന്നീടുണ്ടായി. ഈ വിവരങ്ങളൊക്കെ ഒരു കേസിന് പര്യാപ്തമാണോ എന്നാണോ അന്വേഷിക്കുന്നത്? ശരത്ത്, അത്തരത്തിൽ തന്നെയാണ്. കാരണം ഗൂഢാലോചന കുറ്റം, ഒപ്പം തന്നെ സമാധാനാന്തരീക്ഷം തകർക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസിന്റെ തന്നെ ആഭ്യന്തര നിയമോപദേശ വിഭാഗമുണ്ട്, അവരുമായി കൂടിയാലോചനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മറ്റ് വകുപ്പുകൾ ഏതൊക്കെ ഉൾപ്പെടുത്താം എന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. പോലീസ് ആസ്ഥാനം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഏതായാലും ഒരു ഗുരുതരമായ കാര്യമായി തന്നെയാണ് ശ്രീധരൻപിള്ളയുടെ പ്രസംഗത്തെ
സർക്കാർ കാണുന്നത്. കാരണം അജണ്ട ഉണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ശ്രീധരൻപിള്ള പറഞ്ഞത്. അതോടൊപ്പം തന്നെ അവരുടെ വഴിക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒപ്പം രണ്ട് യുവതികളുമായി ഐ ജി ശ്രീജിത്ത് മലകയറിയപ്പോൾ അവിടെ അവരെ തടഞ്ഞത് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്. അക്കാര്യം മറ്റാർക്കും അറിയില്ലായിരുന്നു. ഇത്തരത്തിൽ ഏറെക്കുറെ ബി ജെ പിയുടെ നിയന്ത്രണത്തിലായിരുന്നു സമരം. ആദ്യഘട്ടത്തിൽ ശ്രീധരൻപിള്ള പരസ്യമായി പറഞ്ഞത് ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടം ഇല്ല എന്നതായിരുന്നു. പക്ഷേ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈ ടേപ്പ് പുറത്തു വന്ന ശേഷം പറഞ്ഞത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ ഗെയിനോ ലോസോ നോക്കി മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കൂ എന്ന് തന്നെയാണ്. അപ്പോൾ കൃത്യമായി ബി ജെ പിയുടെ ഇടപെടലുണ്ടായി. ഇതിൽ തന്ത്രിയുമായി നടത്തിയ ഫോൺ സംഭാഷണം വലിയ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം സുപ്രീംകോടതി വിധി യുവതി പ്രവേശം നടപ്പാക്കണമെന്ന തരത്തിൽ വലിയ ഒരു വിധി നിൽക്കുന്നു. അതിന് എതിരായി നട അടച്ചിടുമെന്ന് തന്ത്രിയുടെ പ്രഖ്യാപനം വരുന്നു. ശ്രീധരൻപിള്ള പറയുന്നത് അത്തരത്തിൽ നട അടയ്ക്കുന്നതിന് മുൻപ് താനുമായി തന്ത്രി സംസാരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ താൻ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രി നട അടച്ചത് എന്ന തരത്തിലാണ്. ഇത്തരത്തിൽ വലിയ ഗുരുതരമായ കുറ്റങ്ങളുണ്ട്. കാരണം കോടതി ലക്ഷ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ വകുപ്പുകളായി വരും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ശരത്, ശരി വിനോദ്. ഇടവേള. സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലുമൊക്കെ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യമാണ്. ദർശനം കഴിഞ്ഞവരെ സന്നിധാനത്ത് നിന്ന് മാറ്റി. ദർശനത്തിനെത്തിയ സ്ത്രീകളെ സന്നിധാനത്ത് തടഞ്ഞതിനെ തുടർന്നാണ് പോലീസ് ഇടപെടൽ. വിവരങ്ങളുമായി ഇപ്പോൾ സുർജിത്ത് പമ്പയിൽ നിന്നും അതുപോലെ സന്നിധാനത്ത് നിന്നും സജിത്തും ചേരുകയാണ്. സുർജിത്തിലേക്ക് ആദ്യം. സുർജിത്ത്, പമ്പയിലെ ഒരു പൊതു സ്ഥിതി എങ്ങനെയുണ്ട്? കൂടുതൽ ബി ജെ പി നേതാക്കൾ എത്തുന്നുണ്ട്. സന്നിധാനത്ത് ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കും വരെ ശരണം വിളികളുമായി തുടരും എന്ന നിലപാടോടെ അവിടെ ആളുകൾ ഒത്തുകൂടിയിട്ടുണ്ട്. അവിടേക്കാണ് ബി ജെ പി നേതാക്കളുടെ വരവ്. നേരത്തെ പമ്പയിൽ തന്നെ അത്തരം നിരീക്ഷണങ്ങൾ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു പൊതു അവസ്ഥ പമ്പയിൽ എങ്ങനെയാണ്? നിലവിൽ 10,000-ന് 15,000 ഇടയിലുള്ള ആളുകളാണ് നേരെ സന്നിധാനത്തേക്ക് കയറിയിട്ടുള്ളത്. നിലവിലെ കണക്ക്, ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്ക് പ്രകാരം 15,000-ന് 15,000 ഇടയിൽ ആളുകൾ കയറിയിട്ടുണ്ട്. ഏതാണ്ട് 3,000-4,000 വരെയുള്ള ആളുകൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ മുഴുവൻ പൂർണ്ണമായും സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുകയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്ന് തന്നെയായാലും സന്നിധാനത്ത് ഇന്ന് രാവിലെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ അതിന് സമാനമായ രീതിയിൽ തന്നെ ഈ പമ്പയിലും ഉണ്ടായി. പമ്പയിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഒരു ഘട്ടത്തിൽ മാറിയിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഇവർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയത്. പോലീസ് ഇടപെട്ട് തന്നെയാണ് ഈ ഇതിന് സമാനമായ അവസ്ഥ തന്നെ സന്നിധാനത്തും ഉണ്ടായി. നേരത്തെ അവിടെ തടയപ്പെട്ട തിരൂർ സ്വദേശികളായ സ്ത്രീകൾ അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് തിരിച്ചുപോയത്. അവിടെ ഉണ്ടായ സംഭവവികാസങ്ങളിൽ ദുഃഖമുണ്ട്. ഇത്തരത്തിലൊരവസ്ഥ പ്രതീക്ഷിച്ചിരുന്നതല്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ആ സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടായത്. തിരൂരിൽ നിന്നും ചോറൂണിനായി എത്തിയതാണ്, കുട്ടിയുടെ ചോറൂണിനായി എത്തിയതാണ് ഇവർ. അതിൽ ഒരു സ്ത്രീക്ക് പ്രായപരിധി കഴിഞ്ഞിട്ടില്ല, 50 വയസ്സ് കഴിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമുണ്ടായി. ഇതേ തുടർന്നാണ് അവിടെ പ്രതിഷേധം വലിയ അളവിൽ രൂപപ്പെട്ടത്. ഇതിൽ ഇവർക്ക് 52 വയസ്സായി എന്നുള്ള തിരിച്ചറിയൽ രേഖ കാണിച്ച ശേഷം മാത്രമാണ് ഇവരെ അകത്തേക്ക് ദർശനത്തിനായി അകത്തേക്ക് കടത്തിവിടാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തിനായാലും ഇവരുടെ ദർശനം പൂർത്തിയാക്കി ഇവർ അല്പസമയം മുമ്പ് മടങ്ങിയിരിക്കുകയാണ്. ഇവിടെയും സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുന്നതിന് സമാനമായി ഇവിടെയും RSS, BJP പ്രവർത്തകർ, VSP പ്രവർത്തകർ, മറ്റ് ഹൈന്ദവ സംഘടനാ പ്രവർത്തകരെല്ലാം തന്നെ ഈ പമ്പയിലും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിലയ്ക്കലിലും സമാനമായ രീതിയിൽ തന്നെ അത്തരത്തിലൊരു ക്യാമ്പിംഗ് നടക്കുന്നുണ്ട്. കൃത്യമായി ഇവിടേക്ക് ആളുകൾ വരുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ഒരു നിരീക്ഷണം ഈ സംഘടനകളുടെ നേതൃത്വം നടത്തുന്നുണ്ട്. ഈ നേരത്തെ ഇന്നലെ ഒരു സ്ത്രീ ദർശനത്തിനായി ചേർത്തല സ്വദേശിയായ ഒരു സ്ത്രീ കൺട്രോൾ റൂമിലെത്തിയിരുന്നു. അവരുടെ ഭർത്താവും രണ്ട് കുട്ടികളും ഒന്നിച്ച് എത്തിയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു വാർത്ത പരന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഈ മേഖലയിലും വലിയ അളവിലുള്ള പ്രതിഷേധം രൂപപ്പെട്ടിരുന്നു. പമ്പയിൽ കൂടി നിന്ന ആളുകൾ ഒത്തുചേർന്ന് ശരണ വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വലിയ അളവിൽ വഴിമാറിയിരുന്നു. ഈ സ്ഥിതി തന്നെയാണ് ഇന്ന് രാവിലെയും ഉണ്ടായത്. ഇന്ന് രാവിലെ രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ഒച്ചപ്പാട് തന്നെ ഇവിടെ ഉണ്ടായി. ആ ഒരു നില തന്നെയാണ് ഉള്ളത്. പക്ഷേ പോലീസ് പരമാവധി ഇതുമായി ബന്ധപ്പെട്ട് സംയമനം പാലിച്ചുകൊണ്ടുള്ള ഇടപെടലാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി സംയമനം പാലിക്കുന്ന രീതിയാണുള്ളത്. എല്ലാ പോയിന്റിലും ഒരു ഹിന്ദു സംഘടനകളുടെ വിവിധ നേതാക്കൾ ഇവിടെ
തമ്പടിച്ചിട്ടുണ്ട്. ഇന്നലെ ശശികല കെ പി ശശികലയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മഹിളാ പ്രവർത്തകരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് അല്പസമയം മുമ്പ് സി കെ പത്മനാഭൻ സന്നിധാനത്തിൽ കയറിയിട്ടുണ്ട്. സന്നിധാനത്ത് എം ടി രമേശും കെ സുരേന്ദ്രനും മത്സ്യം തില്ലങ്കേരിയും ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുടെ നേതാക്കൾ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടേക്ക് കടന്നു വരും. ഈ വിധത്തിൽ പൂർണ്ണമായും സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് അവിടെ, അത്തരത്തിൽ നിയന്ത്രണത്തിൽ തന്നെയാണ് പ്രവർത്തകരും ഉള്ളത്. വലിയ അളവിൽ പ്രവർത്തകർ അവിടെ ഇപ്പോഴും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഭക്തർ ഏതാണ്ട് ഒരു 3000 ഭക്തർ മാത്രമാണ് ഇവിടെ നിന്നും തിരിച്ച് പോയിട്ടുള്ളത്. ബാക്കിയുള്ള ഒരു 11000 ആളുകൾ ഇപ്പോഴും സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള വനിതാ യുവതി പ്രവേശം സാധ്യമാക്കാനുള്ള നീക്കമുണ്ടായാൽ സ്വാഭാവികമായും വലിയ അളവിലുള്ള പ്രതിഷേധത്തിലേക്ക് ഈ മേഖല മൊത്തം മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് വഴിമാറാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ പോലും അതിൻ്റെ ഒരു ചെറിയ ഒരു നീക്കം ഉണ്ടായപ്പോൾ പോലും അതിൽ വലിയ അളവിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ പമ്പയിൽ രൂപപ്പെട്ടത്. ആ രൂപത്തിൻ്റെ അതിൻ്റെ തീവ്രമായ രീതിയിലുള്ള പ്രതികരണം ഒരുപക്ഷെ ഈ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. സ്വാഭാവികമായും അത് വലിയൊരു തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴിമാറിയാൽ, അതൊരു പ്രകോപനകരമായ രീതിയിലേക്ക് മാറിയാൽ വലിയ അളവിൽ ഒരു ക്രമ സമാധാന പ്രശ്നത്തിലേക്ക് അത് മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും സംഘപരിവാർ പ്രവർത്തകർ പമ്പയിൽ ക്യാമ്പ് ചെയ്താണ് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. ഇവിടെ വരുന്ന ഓരോരുത്തരെയും സൂക്ഷ്മമായ രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട്. പോലീസും അപ്പുറത്ത് കർശനമായ രീതിയിൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ആളുകളെ കടത്തിവിടുന്നത്. ഇവരുടെ തിരിച്ചറിയൽ രേഖ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം മാത്രമാണ് ഇവരെ അകത്തേക്ക് കയറ്റിവിടുന്ന ഒരു സമീപനം പോലീസും സ്വീകരിക്കുന്നത്. എന്തു തന്നെയായാലും പരമാവധി സംയമനം പാലിച്ചുകൊണ്ടുള്ള ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും നിലവിൽ നടക്കുന്നത്. ഇപ്പോഴും വിവിധ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളുടെ നേതാക്കൾ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ത്രീ പ്രവേശം യുവതി പ്രവേശം സാധ്യമാകുന്ന ഘട്ടമുണ്ടായാൽ ആ സമയത്ത് തന്നെ ഇടപെടാനുള്ള ഒരു ആ നിലയ്ക്കുള്ള ഒരു ശക്തി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ സംഘപരിവാർ സംഘടനകളുടെ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ആ ഒരു വിധത്തിൽ തന്നെയുള്ള ഒരു സ്ഥിതിയാണ് ഈ മേഖലയിലുള്ളത്. നിലവിൽ ഒരു 10,000 ഉയർന്ന അളവിൽ ആളുകൾ സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കൃത്യമായ വിവരമാണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. ഇന്നലത്തേതിനെ അപേക്ഷിച്ച് ഇന്ന് പൊതുവെ ആളുകളുടെ വരവ് വളരെ കുറവാണ്. ഒരു 3000-4000 ഇടയിലുള്ള ആളുകൾ മാത്രമാണ് ഇന്ന് വന്നത്. ഇന്നലെ അത് 12,000-13,000 ആളുകൾ. അതായത് സുർജിത്, സുർജിത് എത്ര കണ്ട് സുർജിത്, ഈ വിധിയെ തുടർന്ന് ഈ സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ പ്രതിഷേധം ഉയർത്തുന്ന ആളുകൾ വിശ്വാസികളുടെ ഇടയിൽ നിന്ന് വന്ന ഏറ്റവും വലിയൊരു സംശയം, പോലീസ് ഒരുക്കുന്ന ഓരോ ക്രമീകരണങ്ങളും യുവതികളെ ബോധപൂർവം കയറ്റുന്നതിന് വേണ്ടിയാണ് എന്നാണ്. ഫലത്തിൽ പക്ഷെ സംഭവിക്കുന്നതും മറ്റൊന്നാണ്. ഈ വിധി നടപ്പാക്കുമെന്ന് പറയുന്ന പോലീസ് അവിടെ എത്തുന്ന സ്ത്രീകളെ ഒന്നുകിൽ പറഞ്ഞ് തിരിച്ചയക്കുന്നു, ഇല്ലെങ്കിൽ ഇവരെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നു, അവിടുത്തെ പ്രതിഷേധത്തെ ചൂണ്ടിക്കാട്ടി മടക്കി അയക്കുന്നു. അതിനപ്പുറത്തേക്ക് പോലീസ് ബോധപൂർവം വിധി നടപ്പാക്കാൻ തൽപരരായി വരുന്നവരെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നു എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താത്തത്, അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തെ സുർജിത്ത് പറഞ്ഞതുപോലെ കൂടുതൽ പ്രകോപനത്തിലേക്ക് പോകാതെ കരുതലോടെ നേരിടുന്നത്, ആരെങ്കിലുമൊക്കെ ഒരു സംഘർഷം ആഗ്രഹിച്ചാൽ പോലും നടക്കുന്നില്ല എന്നൊരവസ്ഥ കൂടി എന്ന ഒരു സാഹചര്യം കൂടിയല്ലേ നിലനിൽക്കുന്നത്? അതൊരുപക്ഷെ വൈകുന്നേരം വരെയും നട അടയ്ക്കും വരെയും അങ്ങനെ തന്നെ തുടരാനല്ലേ സാധ്യത? തീർച്ചയായും ശരത്ത്, നടയടയ്ക്കും വരെ ഈ അളവിലുള്ള പ്രതിഷേധം തുടരും എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് സംഘപരിവാർ സംഘടനകളുടെ നേതാക്കൾ നടത്തിയിട്ടുള്ളത്. നട അടയ്ക്കുന്ന, അതായത് 10 മണിയോടുകൂടിയാണ് ഹരിവരസനം പാടി നട അടയ്ക്കുക, ആ ഒരു സമയം വരെയും അവിടെ തുടരാൻ തന്നെയാണ് സംഘപരിവാർ സംഘടനകളുടെ നീക്കം. പക്ഷേ പരമാവധി പോലീസ് ഇക്കാര്യത്തിൽ സംയമനം പാലിച്ചുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പോലും, ഇന്നലെ യുവതിയും ഭർത്താവും 2 കുട്ടികളും ഒന്നിച്ചാണ് ഇരുമുടിക്കെട്ടുകളുമായി നിലയ്ക്കലിൽ നിന്നും KSRTC ബസ്സിൽ പമ്പ കൺട്രോൾ റൂമിൽ എത്തിയത്. കൺട്രോൾ റൂമിലെത്തിയ ആ ഒരു ഘട്ടത്തിൽ പരമാവധി അവരെ പറഞ്ഞ് സംസാരിച്ച് പരമാവധി അവരെ തിരിച്ചയക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തിയത്. ഇതിൻ്റെ ഭാഗമായാണ് ഇവർ തൻ്റെ സമ്മതപ്രകാരമല്ല എത്തിയത്, ഭർത്താവിൻ്റെ നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഇവിടെ എത്തിയത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണം ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇത്തരത്തിൽ വരുന്ന ആളുകളെ പരമാവധി സംസാരിച്ച് അവരുടെ ബന്ധുക്കളെയെല്ലാം ഇടപെടുവിച്ചുകൊണ്ടാണ് ഇന്നലെ 2 മണിയോടുകൂടി അവരെ മടക്കി ചേർത്തലയിലേക്ക് മടക്കി അയച്ചത്. ഈ ഒരു സ്ഥിതി തന്നെയാണ് പോലീസ് ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വരുന്നത് എങ്കിലും ഇവിടുത്തെ ആ ഒരു അവസ്ഥ വളരെ വൈകാരികമായ ഒരു അവസ്ഥ.
അവസ്ഥ തന്നെയാണ്. വളരെ പ്രകോപനകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. ഈ ശരണം വിളിയിൽ പോലും അതിൻ്റെ ഒരു പ്രതിഫലനം പ്രകടമാണ്. ആ ഒരു പ്രകോപനപരമായ അവസ്ഥ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും നിലവിൽ നടക്കുന്നത്. അത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായാൽ, അതൊരു വൈകാരികമായ തലത്തിലേക്ക് അത് മാറിയാൽ, ഏതെങ്കിലും തരത്തിലൊരു യുവതി വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് നിയന്ത്രണ വിധേയമാക്കാവുന്ന രീതിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറും. കാരണം 10,000-ൽ ആളുകൾ ഇപ്പോഴും സന്നിധാനത്ത് തുടരുകയാണ്. അതിൽ ഭക്തരുണ്ട്, പ്രതിഷേധക്കാരുണ്ട്, വിവിധ സംഘ പരിവാർ സംഘടനകളുടെ നേതാക്കന്മാരുണ്ട്. അത് വലിയ അളവിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വഴിയും. അത് ആ നിലയിൽ തന്നെയാണ്. ഇന്നലെ മുതൽ വന്ന അയ്യപ്പ ഭക്തർ തൊഴുതു മടങ്ങിയവരുണ്ട്. പ്രതിഷേധിക്കാൻ നിൽക്കാതെ തൊഴുതു മടങ്ങിയവരുണ്ട്. അതേസമയം പ്രതിഷേധിക്കാൻ കൂടി തയ്യാറെടുത്ത് വന്ന ആളുകളുണ്ട്. അതിൽ സംഘപരിവാർ സംഘടനകളുടെ കൃത്യമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധിക്കാനായി തന്നെ എത്തി ഈ അവിടെ തമ്പടിച്ച അയ്യപ്പ ഭക്തരുണ്ട്. അവിടേക്കാണ് BJP നേതാക്കൾ കൂടുതലായി എത്തുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ PS ശ്രീധരൻപിള്ള, സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയുടെ ഇന്നലത്തെ വിവാദ വെളിപ്പെടുത്തൽ, ആ ശബ്ദരേഖ പുറത്തു വന്നതിനു ശേഷമുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ദിവസത്തെ കാണേണ്ടത്. അവിടെ കൂടുതൽ ശക്തമായി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുക എന്ന നിലയിലേക്ക് BJP നേതാക്കൾ പോവുകയാണ്. ഇതുവരെ വിശ്വാസികളുടെ സമരത്തെ പിന്തുണയ്ക്കുന്നു എന്ന ഒരു നിലപാടോടെയാണ് പ്രത്യക്ഷത്തിൽ തന്നെ നിലയുറപ്പിച്ചതെങ്കിൽ, ഇപ്പോൾ ആ സമരത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ തങ്ങൾ തന്നെയാണ് എന്ന നിലയിലേക്കൊരു മാറ്റം പ്രകടമായി തന്നെ വരുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അല്പം മുമ്പ് കൃത്യമായൊരു മറുപടി സ്വഭാവത്തോടുകൂടി തന്നെ സംസാരിച്ചു. അങ്ങനെ ഒരു മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർ അത് കേരളം അതിന് പറ്റിയ മണ്ണല്ല എന്ന് വൈകാതെ തിരിച്ചറിയും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിലയ്ക്കലിൽ നിന്ന് ഇപ്പോൾ ശരൺ ചേരുന്നുണ്ട്, സന്നിധാനത്ത് നിന്ന് സജിത്ത് ചേരുന്നുണ്ട്. നിലയ്ക്കൽ എങ്ങനെയുണ്ട് ശരൺ കാര്യങ്ങൾ? നേരത്തെ BJP നേതാക്കളും പോലീസും തമ്മിലുള്ളൊരു വാക്കുതർക്കമുണ്ടായി. വാഹനങ്ങൾ കടത്തിവിട്ടില്ല പോലീസ്, ആ നിലപാടിൽ പോലീസ് ഉറച്ചു നിന്നു. തുടർന്ന് ബസ്സിലോ മറ്റോ ആണ്, KSRTC ബസ്സിലോ മറ്റോ ആയിരിക്കണം ഈ നേതാക്കൾ പമ്പയിലേക്ക് പോയത്. തുടർന്ന് എന്താണ് അവസ്ഥ? ഇപ്പോൾ സമാധാനപരമായി ആണോ നിലയ്ക്കൽ കാര്യങ്ങൾ? ശരത്, രാത്രി വരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നട അടയ്ക്കുന്നതോടുകൂടി കൂട്ടത്തോടെ അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടാകും. മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ തന്നെ കർശന നിരീക്ഷണം രാത്രി വരെ ഏർപ്പെടുത്താനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്വകാര്യ വാഹനങ്ങളെ ഒന്നും തന്നെ ഇപ്പോഴും നിലയ്ക്കിൽ നിന്ന് പമ്പയിലേക്ക് കടത്തിവിടുന്നില്ല. എന്നാൽ എത്തുന്ന വാഹനങ്ങൾ വലിയ രീതിയിൽ പരിശോധിച്ചുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തരെ ഇറക്കുകയും തുടർന്ന് KSRTC സർവീസ് നടത്തുമ്പോൾ KSRTC ബസ്സുകൾ കയറ്റിവിടുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ KSRTC ബസ്സുകൾ പുറത്തുനിന്ന് എത്തുന്ന KSRTC ബസ്സുകളിൽ വലിയ രീതിയിൽ അയ്യപ്പ ഭക്തർ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്, ഇന്നലെ 10,000-ത്തോളം അയ്യപ്പ ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തിയിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെയൊക്കെ തന്നെ വലിയ രീതിയിൽ അയ്യപ്പ ഭക്തർ വരാത്തൊരു സാഹചര്യം ഉണ്ട്. ഏതായാലും ഇപ്പോഴും കർശന നിരീക്ഷണം തന്നെയാണ് പോലീസ് വച്ച് പുലർത്തുന്നത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, കുറച്ചു മുമ്പ് BJP നേതാക്കൾ ഇവിടേക്ക് എത്തുകയുണ്ടായി. BJP നേതാക്കൾ പ്രധാനമായും ആരോപിച്ചതെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇവിടെ സ്വകാര്യ വാഹനത്തിൽ അവർ എത്തിയപ്പോഴേക്കും ഈ വാഹനങ്ങൾ കടത്തിവിടാനാകില്ലെന്നും KSRTC ബസ്സിൽ പമ്പയിലേക്ക് പോകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ KSRTC ബസ്സിൽ പമ്പയിലേക്ക് പോയപ്പോൾ തന്നെ പമ്പയിൽ കണ്ടത് അവിടെ നിരവധി സ്വകാര്യ വാഹനങ്ങൾ, ഏകദേശം 125-ഓളം സ്വകാര്യ വാഹനങ്ങൾ അവിടെ കിടക്കുന്ന കാഴ്ചയാണ് കണ്ടതെന്നും, അതുകൊണ്ടാണ് തങ്ങൾ ഇപ്പോൾ ഇത്തരത്തിൽ സ്വകാര്യ വാഹനങ്ങൾ തന്നെ ഇവിടേക്ക് എത്തിയതെന്നുമാണ് പറഞ്ഞത്. ഏതായാലും ACP കർശന നിലപാട് തന്നെയാണ് ഇവരെ KSRTC ബസ്സുകൾ കയറി പമ്പയിലേക്ക് പോകാൻ കാരണമായത്. കാരണം ACP നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കർശന നിലപാടെടുത്തു. ഒരു കാരണവശാലും ഈ സ്വകാര്യ വാഹനങ്ങൾ അവിടേക്ക് കടത്തിവിടാനാകില്ല എന്ന നിലപാട് സ്വീകരിച്ചതോടുകൂടി ഈ നേതാക്കളെല്ലാം തന്നെ KSRTC ബസ്സിൽ കയറിയാണ് പമ്പയിലേക്ക് പോയത്. ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും, പലയിടങ്ങളിൽ നിന്നും KSRTC ബസ്സുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇതിനു ശേഷം പമ്പയിലേക്ക് കടക്കുന്നുണ്ട്. എന്നാൽ KSRTC ബസ്സുകളിൽ എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം കുറവാണ്. ഏതായാലും ഇതോടൊപ്പം തന്നെയാണ് രാത്രി വരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. 4 മണിയോടുകൂടി പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നത് അവസാനിപ്പിച്ചാൽ തന്നെ നട അടയ്ക്കുന്നതോടുകൂടി കൂട്ടത്തോടെ അയ്യപ്പ ഭക്തർ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതായത് ഇറങ്ങി വരുമ്പോൾ തന്നെ നിലയ്ക്കിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുക, അതിനുവേണ്ടി ഇവിടെ കർശന നിരീക്ഷണം രാത്രി വരെ ഏർപ്പെടുത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ശരത്. ശരി ശരൺ, നിലയ്ക്കിൽ നിന്നുള്ള ഇപ്പോഴത്തെ സാഹചര്യമാണ് ശരൺ നൽകിയത്. ഇടവേള. രാജ്യം ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്.
കർണാടകയിലെ 3 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും 2 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് JDS സഖ്യത്തിന് വൻ മുന്നേറ്റം. ബെല്ലാരി ലോക്സഭാ മണ്ഡലം BJPയിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു. 1.5 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് കോൺഗ്രസിലെ VS ഉഗ്രപ്പ BJPയുടെ ജെ ശാന്തയെ പരാജയപ്പെടുത്തിയത്. സിറ്റിംഗ് സീറ്റായ മാണ്ഡ്യ ലോക്സഭാ മണ്ഡലം JDS നിലനിർത്തി. ഷിമോഗ ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി BY രാഘവേന്ദ്ര ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. രാമനഗര നിയമസഭാ മണ്ഡലത്തിൽ JDSയിലെ രാധിക കുമാരസ്വാമിയും ജാംഖണ്ഡിൽ കോൺഗ്രസിലെ ആനന്ദ് ന്യാമഗൌഡയും വിജയിച്ചു. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, ദേശീയ രാഷ്ട്രീയത്തിലടക്കം ഇതിന്റെ ചലനങ്ങൾ സൂക്ഷ്മമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾക്ക് വിധേയമാകും. ബെല്ലാരി പോലെ ഉറച്ച ഒരു മണ്ഡലം, പല വിധത്തിൽ BJPക്ക് ഏറെ പ്രാധാന്യമുള്ള ബെല്ലാരി BJPയെ കൈവിടുന്നു, കോൺഗ്രസ് അത് തിരിച്ചുപിടിക്കുന്നു. വിവരങ്ങളിലേക്ക്. തീർച്ചയായും ശരത്ത്, സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുക മാത്രമല്ല BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ മുന്നേറ്റം നടത്തുകയും ബെല്ലാരി പോലൊരു ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് JDS സഖ്യം. 3 ലോക്സഭാ സീറ്റുകളിലേക്കും 2 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 2 നിയമസഭാ മണ്ഡലങ്ങളും JDS കോൺഗ്രസ് സഖ്യം വിജയിച്ചിരിക്കുന്നു. ജാംഗണ്ഡി അവരുടെ സിറ്റിംഗ് സീറ്റായിരുന്നു, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. ഇവിടെ കോൺഗ്രസ് MLAയുടെ വാഹനാപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഇവിടെ മുൻ MLA ആയിരുന്ന സിദ്ധു ന്യാമഗൌഡയുടെ മകൻ ആനന്ദ് ന്യാമഗൌഡ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. മറ്റൊരു മണ്ഡലം രാമനഗര മണ്ഡലമായിരുന്നു. 2 മണ്ഡലങ്ങളിൽ നിന്നാണ് മുഖ്യമന്ത്രി കുമാരസ്വാമി നിയമസഭയിലേക്ക് വിജയിച്ചിരുന്നത്. ഇതിൽ രാമനഗരം അദ്ദേഹം ഒഴുകിയും അവിടെ ഭാര്യ രാധിക കുമാരസ്വാമി മത്സരിക്കുകയും ഏതാണ്ട് 60,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബെല്ലാരി ലോക്സഭാ മണ്ഡലം BJPയിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു എന്നുള്ളതാണ്. കാരണം 2000 മുതൽ ഈ മണ്ഡലം BJPയെ തുണച്ചു പോന്നിരുന്ന മണ്ഡലമാണ്. ഏത് ട്രെൻഡിലും BJPക്കൊപ്പം നിന്നിരുന്നൊരു മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുതിർന്ന നേതാവായ B ശ്രീരാമുലു ഏതാണ്ട് 85,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് 2014 ലോക്സഭയിലേക്ക് എത്തിയിരുന്നെങ്കിൽ ഇത്തവണ ആ ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് ഏതാണ്ട് 1,80,000 വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. B ശ്രീരാമുലു BJPയിലെ മുതിർന്ന നേതാവാണ്. മാത്രവുമല്ല ബെല്ലാരി മേഖലയിൽ വലിയ സ്വാധീനമുള്ള റെഡ്ഡി സഹോദരന്മാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തി കൂടിയാണ്. BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ശ്രീരാമലു. അവിടെയാണ് അദ്ദേഹത്തിന്റെ സഹോദരി ജെ ശാന്ത വലിയൊരു ഭൂരിപക്ഷത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ മത്സരം നടന്ന മണ്ഡലമാണ് മാണ്ഡ്യ. ഇത് JDSന്റെ സിറ്റിംഗ് സീറ്റാണ്. ആ മണ്ഡലം അവർ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു. വേഗത്തിൽ ചില കാര്യങ്ങൾ, അതായത് ഈ ജനവിധിയുടെ ചില നിരീക്ഷണങ്ങൾ. ഒന്ന്, ബെല്ലാരി മണ്ഡലം ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലമാണ് ചരിത്രപരമായി തന്നെ. ഇപ്പോൾ അത് റെഡ്ഡി സഹോദരന്മാരിലൂടെ ഖനി മാഫിയ എന്ന നിലയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന, വലിയ സ്വാധീനമുള്ള കർണാടക രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു മണ്ണാണ് BJPക്ക് കൈവിടുന്നത്, റെഡ്ഡി സഹോദരന്മാർക്ക് അവരെ കൈയൊഴിയുന്നത് ഒരു ഭാഗത്ത്. 2, നിലവിലെ ഭരണത്തെ ജനം അംഗീകരിക്കുന്നു എന്നൊരു വാദം ഇക്കാര്യത്തിൽ കോൺഗ്രസ് JDS സഖ്യത്തിന് മുന്നോട്ട് വെക്കാൻ, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വെക്കാൻ ഊർജം പകരുന്നതല്ലേ ഈ ജനവിധി. അതേസമയം ഒരു തിരിച്ചുവരവിന്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണുന്ന BJPയെ ഭയപ്പെടുത്തുന്നതല്ലേ കർണാടകയിലെ ഈ ജനവിധി. തീർച്ചയായും ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ 99 സോണിയാഗാന്ധി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 60,000 താഴെ മാത്രമായിരുന്നു ഭൂരിപക്ഷം. അതിനുശേഷം 2000 കോൺഗ്രസ് അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് ഈ 18 വർഷക്കാലം എല്ലാ തെരഞ്ഞെടുപ്പുകളും BJPയെ തുണച്ചു വന്നിരുന്ന ഒരു ബെല്ലാരി മണ്ഡലം അവിടെയാണ് ഏതായാലും BJPക്ക് അടിതീറ്റിരിക്കുന്നത്. തീർച്ചയായും ശരത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം BJP നിരന്തരം നടത്തിയിരുന്ന പ്രചാരണം ഈ സർക്കാരിന് ആയുസ്സില്ല, 5 വർഷം തികക്കില്ല എന്നുള്ളതായിരുന്നു. ഏതായാലും തുടരുക. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ടെലിഫോൺ ലൈനിൽ ചേരുന്നു. KC വേണുഗോപാൽ, ബെല്ലാരി തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപാട് ആത്മവിശ്വാസം പകരുന്നതാണോ? എങ്ങനെയാണ് കർണാടകയുടെ ഈ ജനവിധി രാഷ്ട്രീയമായി ഉറ്റുനോക്കുന്നത് നിങ്ങൾ? ശരത്ത്, ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ചില ഫലസൂചനകളാണ് നൽകിയിരിക്കുന്നത്. കാരണം 5 തെരഞ്ഞെടുപ്പുകള്, 2 നിയമസഭയും 3 പാർലമെന്റ്, അതിൽ തന്നെ യെദ്യൂരപ്പയും അതുപോലെ തന്നെ ശ്രീരാമലുവിനെയും പോലുള്ള ഏറ്റവും ശക്തരായ അവരുടെ നേതാക്കന്മാർ പ്രതിനിധാനം ചെയ്ത പാർലമെന്റ് സീറ്റുകളായിരുന്നു ബെല്ലാരിയും ഷിമോഗയും. അല്ലാതെ ബെല്ലാരി എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി ഞങ്ങൾക്ക് ബാലികത മതിയായത്, ഞങ്ങളുടെ ഭാരത്തുടർച്ചിട്ട് ശക്തി ദുർഗമായിരുന്നു. ശ്രീമതി ഗാന്ധി വരെ ജയിച്ച സീറ്റാണ് സോണിയാഗാന്ധി, പിന്നീട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തിൽ പരം ജയിക്കുക മാത്രമല്ല,
രണ്ട് ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശ്രീരാമുലുവിന്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ തന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. ബി ജെ പി കർണാടകത്തിൽ കഴിഞ്ഞ കർണാടകത്തിലെ കോൺഗ്രസ് ജെ ഡി എസ് അലയൻസ് ഉണ്ടായതിനു ശേഷം നടന്ന നാല് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടിയും ബി ജെ പി തോറ്റിരിക്കുകയാണ്. നാല് തിരഞ്ഞെടുപ്പാണ് നടന്നത്, നാലിലും കോൺഗ്രസ് ജെ ഡി എസ് അലയൻസ് ജയിക്കുകയാണ് ചെയ്തത്. ശിവമൊക്കയിലും 3.5 ലക്ഷം വോട്ടിനാണ് യെദ്യൂരപ്പ ജയിച്ചതെങ്കിൽ ഇപ്പോൾ 50,000 കഷ്ടച്ചുള്ള ഭൂരിപക്ഷത്തിനാണ് അവിടെ നിൽക്കുന്നത്. അവരെ കുറച്ചുകൂടി നമുക്ക് ഒരു കോർഡിനേറ്റ് വർക്ക് നടത്തി ഇപ്പോൾ നമുക്ക് ജയിക്കാമായിരുന്നു തോന്നുന്നു. ആ ട്രെൻഡാണ് ശിവമൊക്കയിലും ഉണ്ടായിരുന്നത്. അപ്പൊ വ്യക്തമാണ് കോൺഗ്രസ് ജെ ഡി എസ് അലയൻസിനെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ബി ജെ പിയുടെ ഈ രാഷ്ട്രീയത്തെ ജനങ്ങൾ കർണാടകത്തിലെ ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്നു. ഒരു വലിയ ആത്മവിശ്വാസം പകരുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് മാർഗത്തിൽ ഉണ്ടായിരുന്നത്. ഒരു കാര്യം കൂടി, അതായത് ഈ മുന്നണി ജെ ഡി എസ് കോൺഗ്രസ് എന്ന സഖ്യം അത് ജനം കുറെക്കൂടി സ്വീകരിച്ചിരിക്കുന്നു എന്നൊരവസ്ഥ, അത് സംഘടനാപരമായി അത് കുറെക്കൂടി പൊളിറ്റിക്കലായി തന്നെ മാറി എന്നതുകൂടി ഈ ഫലം സൂചിപ്പിക്കുന്നുണ്ടോ ശ്രീ കെ സി വേണുഗോപാൽ? തീർച്ചയായിട്ടും ഞാൻ അതാണ് പറഞ്ഞത്. ഇത് രണ്ട് പാർട്ടികൾക്ക് രണ്ട് പാർട്ടികളും പരസ്പരം മത്സരിച്ച പാർട്ടികളാണ്. ആ മത്സരിച്ച പാർട്ടികൾ തമ്മിൽ യോജിക്കുക എന്ന് പറഞ്ഞ നിസ്സാരമായ കാര്യം, എളുപ്പമായ കാര്യം, അണികളിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് അതിനുള്ള ഒരു ഫല ഒരു ഏറ്റുകൂട്ടിയായിരുന്നു. കോൺഗ്രസ് ജെ ഡി എസ് അലയൻസിന്റെ ഒരു പരീക്ഷണ വേദി കൂടിയായിരുന്നു ഈ അലയൻസ് എങ്ങനെ വർക്ക് ചെയ്യും ഭാവിയിൽ എന്നതിനെ കുറിച്ചുള്ള. ആ കാര്യത്തിൽ ഒരു ശക്തമായ ആത്മവിശ്വാസം ഞങ്ങൾക്ക് പകർന്നു വരുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ്. നന്ദി ശ്രീ കെ സി വേണുഗോപാൽ. കർണാടകയുടെ ചുമതലയുള്ള കോൺഗ്രസ് എ സി സി ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ സംസാരിച്ചത് ഈ ജനവിധിയുടെ പശ്ചാത്തലത്തിൽ. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ സഖ്യം അത് കുറച്ചുകൂടി പ്രായോഗികമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ആത്മവിശ്വാസമാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത്. അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി കളമൊരുക്കുക എന്ന് പറയുന്ന വലിയൊരു വെല്ലുവിളി ബി ജെ പിക്ക് മുമ്പിലും വരുന്നു. കാരണം ഈ സഖ്യം ഇങ്ങനെ മുന്നോട്ട് പോയാൽ തങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നൊരു വലിയ മുന്നറിയിപ്പ് ബി ജെ പിക്ക് നൽകുകയല്ലേ ഈ ഫലം? ശരത്ത്, തീർച്ചയായും. കാരണം ഈ സർക്കാർ, കുമാരസ്വാമി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ബി ജെ പി നിരന്തരം നടത്തിയിരുന്ന പ്രചാരണം ഈ സർക്കാരിന് ആയുസ്സില്ല, 5 വർഷം തികക്കില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 5 മാസം പ്രായമായ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഒപ്പം തന്നെ ഈ സഖ്യം എങ്ങനെ മുന്നോട്ട് പോകും അതിനെ ഈ വിധിയെ ആശ്രയിച്ചായിരുന്നു അത്തരം കാര്യങ്ങൾ നിലനിന്നിരുന്നത്. ഏതായാലും ഈ സഖ്യത്തെ ജനങ്ങൾ അംഗീകരിച്ചു എന്ന് തന്നെ ഇതിലൂടെ വ്യക്തമാണ്. മാത്രവുമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് പാർട്ടികളും സഖ്യമായല്ല മത്സരിച്ചിരുന്നത്, അതിനുശേഷമാണ് ഏതായാലും സഖ്യത്തിലേക്ക് വരുന്നത്. തീർച്ചയായും ഈ രണ്ട് പാർട്ടികളും കൂടി ചേരുമ്പോൾ അത് കർണാടകയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം 2014 ഒരു കണക്കിലേക്ക് വരികയാണെങ്കിൽ 19 സീറ്റുകളാണ്, ആകെയുള്ള 28 സീറ്റുകളിൽ 19 സീറ്റുകൾ ബി ജെ പി വിജയിച്ചിരുന്നു. തീർച്ചയായും ഈ ഒരു സഖ്യം 2019 തുടരുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് കനത്ത വെല്ലുവിളി തന്നെയായിരിക്കും ഉയർത്തുക. ശരി, രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ വിശദമായി തന്നെ ഈ വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. ന്യൂസ് റൂം ലൈവ് ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് റൂം ലൈവുമായി ഗോപികൃഷ്ണൻ എത്തും.